എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാച്ചുകുട്ടിനെ പനി പിടിച്ചിരിക്കുക. അത് കാരണം പാച്ചുമോ സ്കൂളിൽ പോകണില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ഡെയിൻ ലൈഫ് തന്നെ ആയാലോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡെയിൻ മൈ ലൈഫാണ്. ഡെയിൻ മൈ ലൈഫ് അല്ല, ഡെയിൻ അവർ ലൈഫാണ് കേട്ടോ. അപ്പൊ രാവിലെ അമ്മ ജോലിക്ക് പോയി, അമ്മ പണിക്ക് പോയിട്ടാ, അമ്മ പണിക്ക് പോയി. അപ്പൊ ചേട്ടൻ്റെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണു. പാച്ചുമോൻ സ്കൂളിൽ വിടണില്ലെന്ന്. പാച്ചുമോൻ സമയം 8:45. പാച്ചുമോൻ സ്കൂളിലേക്ക് ഇന്ന് വിടണില്ല. നല്ല ചുമയുണ്ട് ആൾക്ക്. ഇന്നലെ പനിയും വെച്ചിട്ട്, ചെറിയൊരു പനി വെച്ചിട്ട് പോയി ആള്. അപ്പൊ ഇന്നേക്ക് തീരെ വയ്യ. അപ്പൊ ഞാൻ ഇന്ന് സ്കൂളിലേക്ക് വിടുന്നില്ല. ഞാൻ ഇവിടെ അടുക്കളയിൽ പാച്ചുമോനുള്ള മരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. അപ്പോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതായിട്ടാ പാച്ചുമോൻ ഉണ്ടാക്കണ മരുന്ന്. ഇതെന്താന്നുണ്ടെങ്കിൽ നമ്മുടെ പനിക്കൂർക്കയുടെ അലയില്ലേ, കഞ്ഞിക്കൂർക്കാന്നും പറയും, പിന്നെ വേറെ എന്തെങ്കിലും പേര് പറയുമെന്നറിയില്ല. പനിക്കൂർക്കയുടെ ഇല, തുളസിയില, പിന്നെ ആടലോടകം, പിന്നെ മറ്റേ പനക്കൽക്കണ്ടം. നോർമൽ കൽക്കണ്ടല്ല, നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കണ പനക്കൽക്കണ്ടം. ഇതൊക്കെ കൂടിയിട്ടിട്ട് തിളപ്പിച്ച് അര ഒരു ഒരു ഗ്ലാസ് വെച്ച് വെള്ളം അര ഗ്ലാസ് ആവണ വരെ തിളപ്പിക്കണം. എന്നിട്ട് അതിൻ്റെ നീരിങ്ങനെ പിഴിഞ്ഞ്, ഈ ഇലയിലെ നീരിങ്ങനെ പിഴിഞ്ഞ് എടുക്കണം. ആ ചൂടാറ്റിയിട്ട് എന്നിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കഫക്കെട്ടിനും ചുമയ്ക്കുമൊക്കെ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പം അതാണ് നമ്മുടെ പാച്ചുമോന് ഞാൻ ചുമയ്ക്ക് കൊടുക്കണ മരുന്ന്. ഡോക്ടറെ കാണിച്ചിട്ടില്ല. അത്ര കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഡോക്ടറെ കാണിക്കുകയുള്ളൂ. അതിപ്പോൾ ചെറിയൊരു ജലദോഷം കഫക്കെട്ടായിട്ട് നിൽക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടില്ല. നമുക്കപ്പോൾ ഇതൊന്ന് റെഡി ആക്കാം. പാച്ചപ്പോ എന്തിട്ട് ചെയ്യണേ? പനിയൊക്കെ മാറി അതിന്റെ ഇവിടെ നോക്കിയേ, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, പനി മാറിയാ? ഞാനും പാച്ചൊക്കെ ഇവിടെ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാര്യം കൊണ്ടാണ് ഞാൻ വ്ളോഗ് എടുക്കാണ്ടിരുന്നത്. പിന്നെ എനിക്ക് കുറച്ച് അസൈൻമെന്റുകളൊക്കെ എഴുതാണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ വൈകുന്നേരത്തെ പണികളൊക്കെ കഴിഞ്ഞു. നല്ല മഴക്കാരൻ്റെ ഇവിടേക്ക്, മഴ പെയ്തിട്ടില്ല. മഴക്കാരൻ്റെ അമ്മ ദേ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഇവിടേക്ക് ഇതേ നല്ല മഴക്കാരൻ്റെ കേട്ടാ. മഴ പെയ്യുമായിരിക്കും. പെയ്യാൻ പോവാ, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. നിരീക്ഷകരെ പോലെ പെയ്യാൻ സാധ്യതയുണ്ട്. രാവിലെ തൊട്ട് ഒരു മൂടിയ അവസ്ഥയാണ്. ഇന്നല്ല രണ്ടു മൂടിയ. പാച്ചുനെ എപ്പോഴും ഡോക്ടറെടുത്തി കൊണ്ടുപോകണം. ഇനി പാച്ചുമോനെ കൊണ്ട് ഡോക്ടറെടുത്തേക്ക് കൊണ്ടുപോകണം. നമ്മള് പട്ടിക്കാടാണ്. പനി ഇത്ര കാര്യായിട്ടില്ല, ചുമ അങ്ങോട്ട് മാറുന്നില്ല. അപ്പൊ അവന് ആനുവൽ ഡേ പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് മുടക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് മരുന്ന് കഴിച്ചത് മാറ്റണം. പിന്നെ സന്തോഷം. പാച്ചുമോന് സ്കോളർഷിപ്പ്, സ്കോളർഷിപ്പ് ടാലന്റ് എക്സാം, സ്കോളർഷിപ്പ് അല്ല ടാലന്റ് എക്സാം സ്കൂളില് നടന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ആവുന്ന കുട്ടികൾക്ക് ഓടിയോ. പാച്ചപ്പൻ, പാച്ചുമോന്റെ സ്കൂളില് ടാലന്റ് എക്സാം ഉണ്ടായിരുന്നു. അത് പാസ്സാവണ പറയടാ. അതെ, ബാക്കിയെല്ലാം നീ കൂട്ടുകാരന് പറഞ്ഞു കൊടുത്താ. അതിന്റെ കൂട്ടുകാരന് കിട്ടിയ സെലക്ഷൻ? അതെ. എന്നിട്ട് അവന് കിട്ടിയില്ല. പാച്ചുവിന് എക്സാം 28-ാം തീയതി ആയിരുന്നു. പാച്ചുവിന്റെ എക്സാം അയ്യന്തോള് ഭാഗത്തൊക്കെ ആയിട്ടാണ് വരികയെന്നാണ് ടീച്ചർ പറഞ്ഞത്. പറഞ്ഞിട്ടില്ലേ അത്, ഡീറ്റെയിൽസ് പറയാന്ന് പറഞ്ഞിട്ട്. 28-ാം തീയതി ആയിരിക്കും എക്സാം വരിക. അപ്പൊ പാച്ചുവിനെ ജില്ലാതലത്തിലേക്ക് കൊണ്ടുപോകണം. അവിടെ നിന്ന് സെലക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെവൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിന്റെ സെലക്ഷൻ എനിക്ക് അറിയില്ല. ഈ കാര്യം ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു, വർഷക്ക് സെലക്റ്റഡ് ആയിണ്ട്, എക്സാം പാസ്സായിണ്ട്, സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട്. പിണ്ടാ മഴ ദേ മഴ, ഇതൊക്കെ മഴ മേഘങ്ങളാട്ടാ. മൊലേ നിക്കണുമ്പോ കറുത്ത് നിക്കണു. നമ്പോ പുതിയ വർഷം കറുത്ത മേഘങ്ങള്, മഞ്ഞുണ്ട്, മഴയുണ്ട്, വെയിലുണ്ട്, കാറ്റുണ്ട്. നമ്മുടെ കോഴികളൊക്കെ അവിടെ കിടന്ന് നടക്കുന്നുണ്ട് കേട്ടാ. പുതിയത് വന്നതുണ്ട്, അമ്മ പോയി കാണിച്ചു കൊടുത്തപ്പോ. പുതിയത് വാങ്ങിയ കോഴി എവിടെയാണ് എനിക്കറിയില്ല, അച്ഛനറിയുള്ളൂ. ായിരുന്നു പിന്നെ ആ കോഴികൾ തമ്മില്. നമ്മളുടെ കോഴി പുതിയത് വാങ്ങിയത്, എന്നിട്ട് അവന്റെ കാലൊന്ന് പൊട്ടി ചോരത്തിരി അവിടെ പോയിണ്ട്. പിന്നെ അവിടുത്തെ ഇപ്പോഴും ചോരയുണ്ട്. ഏയ് ചോരയൊക്കെ പോയി.
അവന് മരുന്ന് കൊടുത്തു, ക്ലൈമറ്റ് മാറിയതല്ലേ. അപ്പൊ അച്ഛൻ പനിയുടെ മരുന്നും ഇഞ്ചിനീരും കൊടുത്തു. അപ്പൊ ഇനി ഫോൺ കൊണ്ടോ, മഴ ഞാറുണ്ട്. നല്ല നല്ല രസമുണ്ടല്ലേ വച്ചോ. ഹായ് ഹായ്. എന്തോണ്ടാക്കാൻ പോലോ, ഇടക്കിടക്ക് വെള്ളം കുടിക്കട്ടാ. ചുണ്ടിന്റെ അവിടെ ഈ വരഞ്ഞു പൊട്ടണതൊക്കെ മാറും. എവിടേക്ക് ഇങ്ങനെ റോഡിലേക്ക് ഓടിക്കുന്നത്? വണ്ടി വന്നാലോ റോഡിലേക്ക് അങ്ങനെ ഓടി ഇറങ്ങരുത്. വല്ല ബൈക്കുകാരൊക്കെ വിടച്ചു വന്ന് തട്ടില്ലേ. വേമ്പ 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 അവിടെ അച്ഛമ്മയുടെ വക അപ്പുറത്ത് ചെയ്തേക്കുന്നുണ്ട്, അമ്മയുടെ വക ഇവിടെ നിന്ന് കേക്കുന്നുണ്ട്. ഇങ്ങനെ ഇറങ്ങാത്ത കുട്ടിയാ, ഇപ്പൊ എന്താ പറ്റിയാവോ? പൊക്കോ പൊക്കോ ശരി. ഈ ഡോക്ടർ നീ പോടെ കുറച്ച് കഴിയുമ്പോ, ഇനി പറഞ്ഞു ഡോക്ടർ നീ പോണം കുറച്ച് കഴിയുമ്പോ. ആ മഴ പെയ്ത് പെയ്ത് പെയ്യാളെ മഴ പെയ്തു കേട്ടാ. അത്ര കാര്യായിട്ട് പെയ്യണില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വനത്തില് പെയ്തെടുക്കുന്നു. നല്ല മണം, നല്ല മണം വരുന്നില്ല അഭിയന്യെ. എന്തിന്റെ മണം വരുന്നേ? ഏ അല്ലല്ല, മറ്റേ പുതുമണ്ണിന്റെ മണം. ശരിക്കും മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ വരില്ലേ പുതുമണ്ണിന്റെ മണം മണം വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ് മണം. അങ്ങനെ തിന്നാനുള്ളതല്ല, നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാനുള്ള തോന്നും ആ മണം കേൾക്കുമ്പോ. എവിടെ മണത്തോക്കിയ നല്ല മണല്ലേ, പുതുമണ്ണിന്റെ മണല്ലേ പച്ചോ. ഏതിന്റെയാ? ഇതിന്റെ. അതിന്റെ ചാർജർ എവിടെയാ എനിക്കറിയില്ലല്ലോ. ചീന്തി നിക്കണതൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞൂടാ. ആ നീ പഠിക്കായിരുന്നു, അപ്പൊ വേറെ മാറും. കാരണങ്ങള് കണ്ടുപിടിക്കണതേ. വാച്ചുമോന്റെ ആ വായില് വെള്ളം കൊള്ളട്ടാ. മഞ്ഞപ്പൊടിയും ഉപ്പൂട്ട വെള്ളം മൂന്നൊക്കെ കഴിഞ്ഞ് ആവിയൊക്കെ പിടിച്ചു. ഞങ്ങള് ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് വായ എങ്ങനെ കളകളാ നാക്ക് കളകളാ. ആ കളകള കളകള. അപ്പൊ അവന് വായയിൽ തൊണ്ടവേദനയുള്ള കാരണം കൊണ്ട് ഉപ്പും മഞ്ഞപ്പൊടിയും വായില് പൊട്ടിയിട്ടില്ലേ. അതൊക്കെ മാറാൻ നല്ലതാ. ആ പോളൊക്കെ മാറാത് നല്ലതാ. മഞ്ഞപ്പൊടി ഉപ്പിട്ട വെള്ളം മാറൂട്ട. അത് നാളേക്ക് മൂന്ന് പോളം വന്നണ്ടാ. ത്രീ പോളംസ് അവി കൊണ്ട് കഴിഞ്ഞാ. ഇനി മരുന്ന് കഴിക്കണം കേട്ടാ. പാച്ചു അച്ഛനും കൂടി പോയിട്ട് ഡോക്ടർ അടുത്തേക്കൊക്കെ പോയിണ്ടായിരുന്നു. ഡോക്ടർ അടുത്ത് പോയിട്ട് മരുന്നൊക്കെ മേടിച്ചപ്പോ കാലാവസ്ഥ ശരിയാന്ന് ഡോക്ടർ പറഞ്ഞത്. ഒരു സിറപ്പും ഒരു ഗുളികയും ഉണ്ട്. രാവിലെ എണീക്കുമ്പോ തൊണ്ടവേദന, നീര് വീഴ്ച, ചുമ, പനി ഇതൊക്കെ ഉണ്ട്. രാവിലെ കുറച്ച് പ്രത്യേകതരം ചില സമയങ്ങളില്, ഒരു എട്ട് മണി തൊട്ടൊരു 9:00 to 9:30 ടൈമിനുള്ളിൽ വരുന്ന ഒരു പ്രത്യേക തരം ജലദോഷം. അല്ലേ പാച്ചോ? കണ്ടുപിടിക്കണം. മലയാള ഭാഷയില് മടിന്ന് പറയും. സയന്റിഫിക് ആയിട്ട് വേറെ പേരുകളൊക്കെ ഉണ്ട്. പാച്ചിയുടെ അച്ഛമ്മേരുടെ അടുത്ത് കിടന്നു കേട്ടോ. പാച്ചി ഇതിഹാസം കണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഇടയിലാണ് ഞാൻ വായ കഴുകാനൊക്കെ മേടിച്ചോണ്ട് പോയത്. മരുന്ന് കഴിക്കണം, മരുന്ന് തരാം. അപ്പൊ അമ്മക്ക് ഇത്തിരി പണിയുണ്ട് അടുക്കളയില്. എന്നിട്ടാ ഡോക്ടർ പറഞ്ഞിട്ട് നാളെ എന്റെ ടീച്ചർ ഡോക്ടറാണ്. അത് കാരണം ഡോക്ടർ ടീച്ചർ പറയണത് അനുസരിക്കുന്നു. ഡോക്ടർ പറഞ്ഞിട്ട് നാളെ പഠിക്കാൻ പോണം. അത് കാരണം പഠിക്കാൻ പോവില്ല. ഒരു ദിവസം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കെടുക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിങ്കിന്ന് വളരെ വൃത്തികെട്ട മണം വന്നോണ്ടിരിക്കുന്നു. സിങ്കില് ഇപ്പൊ പൂരൊക്കെ കഴിഞ്ഞപ്പോ ചിക്കനും ബീഫും ഒക്കെ കഴുകി അപ്പുറത്തുനിന്നുള്ള വെള്ളമൊക്കെ നേരെ നമ്മുടെ ഡ്രെയിനേജിലേക്ക് പൊക്കോളുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിലൊരു മണമില്ലേ. അപ്പൊ ആ മണം ഇല്ലാതാക്കാൻ വേണ്ടിട്ട് ഡി ക്ലോഗ് എന്നാണ് ഇതിന്റെ പേര്. ഇത് ഇങ്ങനെ
സിങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ആദ്യം ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ മണമൊന്നും വരാറില്ല. അതുകൊണ്ട് ഇതിന്റെ സംഭവം എങ്ങനെയാന്ന് നമുക്കറിയില്ല. സമനും അങ്ങനെ ഇടണ്ടോ? അങ്ങനെ ഇടണ്ടല്ലോ. അവിടൊക്കെ മണം ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. അതൊന്നുമില്ല, വീടാണ് വരണേ. സമാനം ഭേദപ്പെട്ട രീതിയിൽ മണമുണ്ട്, നല്ല മണമുണ്ട്. ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നൈസായിട്ട് വെള്ളം വെച്ചെടുക്കാം. നൈസായിട്ട് നൈസായിട്ട് രാവിലെ വെള്ളം ഒഴിച്ചു കളയണം. അപ്പൊ അതിനു മുമ്പ് ഇങ്ങനെ ഈർപ്പടിച്ച് പതുക്കെ ഒത്തിരി ശ്രദ്ധിച്ചാണ് പൊക്കോളൂ. ഉരുകി മേടിച്ചോട്ടാ. ഡി ക്ലോക്ക് എന്നാണ് അതിന്റെ പേര്. ഇതിനെ കുറ്റി കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു. അമ്മായി പറഞ്ഞതാ ഇങ്ങനൊരു സാധനം ഉണ്ട്, അപ്പൊ അത് ഉപയോഗിച്ചാൽ മതിയെന്ന്. ഇനി ഇതിപ്പൊ നമ്മള് ഇതില് ഒന്നും ചെയ്യാൻ പാടില്ല. അത് കാരണം ഞാൻ നേരത്തെ പാത്രങ്ങളൊക്കെ കഴിച്ചു വെച്ചു. എഴുതിയിട്ടുള്ളത് അര മണിക്കൂർ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഡ്രെയിൻ ചെയ്ത് ശരിക്ക് കളയണമെന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ചേട്ടൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞത് രാവിലെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് രാവിലെ ചെയ്യാം. അതുവരെ അതവിടെ നല്ലൊരു സൗണ്ട് വേണ്ടിട്ടാ. പിന്നെ ശ്രദ്ധിക്കുമ്പോ കേടാ ഒരു സൗണ്ട് വരുന്നു. ശ്രദ്ധിച്ചു സൗണ്ട് വരുന്നു. അതായത് കിടന്ന് ഉരുകട്ടെ. അപ്പോ ബാച്ചുമോന്റെ ഇന്നത്തെ ലൈൻ ലൈഫ് വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. അമ്മയും ബാച്ചുമോനെ ഉറങ്ങാൻ കിടന്ന് ഞങ്ങള് ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പൊ സാധാരണ എന്നും വൈൻഡ് അപ്പ് എടുക്കാൻ ഞങ്ങൾ മറന്നിട്ട് വീഡിയോസ് രാവിലെ എടുക്കുക വൈൻഡ് അപ്പ്. അപ്പൊ നാളെ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പച്ചമോന്റെ എന്തെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഷോർട്ട് വൈൻഡ് അപ്പ്. അത് പറയ എന്തിനാണ് ഈ പറയും. അപ്പൊ എന്തായാലും തീരുമാനിക്കേ ബ്രേക്ക് പറഞ്ഞു. അപ്പോൾ ഷോർട്ട് ബ്രേക്ക് ഇടിച്ച് പപ്പടാക്കിയിട്ട് വീണ്ടും വരും അടുത്ത വീഡിയോ.